Hi friends, in the stitching in the tutorial in the second day, Anna. Pong Kaina class in the number no key another stitching a padicu and Todangana or a student in the Kaila, Athiavisham Venda materials, endekayana, end of the Nekurcharno. Kaina class in the materials in the Guardian Parna Kutatil, Urikarium Parayan Maranvoyata, Ningla Thail Padicumum, 8 to Athiavishamaita, Ningle Vitilunda under the Thail Mission Anna. Mission Wangan and Uriculum Parinilla, Pire Uri Mission, Everdangilum, Ningle Kwangwan at Kitta Arningil, Ningla the Wanga, upon Ripada Paisa Kutkanda Avishila Karanam, Thail Pedicumbo Mission Undangile Namaka, Speedil, Classical, Munyo to Kunduanator, Patolo. Athra or Pitch Paranala Karanam Narna, Nyoda stitching a Patipikin under Ninglo to Parna in the law. Upon ended the Verina, Thail Mission Illa, the students in the problem than the Chala, Nyani Pivodarikarium Patipichu. Other our VT port on the practice Ianator, Patanilla Karnam Thail Mission Abadilla. Pinne our practice in the Pitadosum Verimana. Pitadosum Verimitaka, Adia Thail Patikin or Alka, other Maranapoana chance on Windum, one name repeat the end. Apo Namala random masangunda. തീരണ്ട ഈ കോഴ്സ് ചിലപ്പോൾ 4 മാസമൊക്കെ എടുക്കും അപ്പോൾ നമ്മൾ ചാനലിലൂടെയുള്ള ഈ ക്ലാസ്സിലാവുമ്പോഴത്തേക്കും നമ്മൾ ആരും നേരിട്ട് കാണുന്നില്ല അപ്പോൾ ഞാൻ നിങ്ങളെ ഇന്ന് പഠിപ്പിക്കുന്നത് നിങ്ങൾ ചെയ്തു നോക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് പിറ്റേ ദിവസം ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ പഠിക്കുവാനായിട്ട് നല്ലതുപോലെ ആഗ്രഹമുള്ളവർ ഒരു മെഷീൻ വാങ്ങുക പുതിയത് വാങ്ങാൻ പറ്റിയില്ലെങ്കിൽ പഴയതെങ്കിലും വാങ്ങുക എന്നിട്ട് അത് നല്ലതുപോലെ ചവിട്ടി പ്രാക്ടീസ് ചെയ്യുക കാരണം മെഷീൻ ചവിട്ടാൻ അറിയാത്ത ഒരാളാണ് മെഷീനിൽ ഇരിക്കുന്നതെങ്കിൽ നിങ്ങൾ ആദ്യമായിട്ട് ചവിട്ടുമ്പം ചിലപ്പോൾ വീല് പുറകോട്ട് കറങ്ങാനുള്ള ചാൻസ് ഉണ്ട് മിക്കവരും ചവിട്ടുമ്പോൾ അങ്ങനെയാണ് കേട്ടോ എനിക്ക് നേരിട്ട് അറിയുന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഫസ്റ്റ് തയ്ക്കാൻ അറിയാത്ത ഒരാൾ ഇരുന്ന് ചവിട്ടുമ്പം ഈ വീല് പുറകോട്ട് കറങ്ങിപ്പോകും അപ്പോൾ പുറകോട്ട് പോയി കഴിയുമ്പോൾ തന്നെ നമ്മൾ ഇട്ടിരിക്കുന്ന നൂല് പൊട്ടിപ്പോകും അപ്പം നമ്മൾ തുണി വെച്ചിട്ട് തയ്ക്കുകയാണെങ്കിൽ ഒന്ന് പുറകോട്ട് പോയി അങ്ങനെ പൊട്ടിപ്പോകും അപ്പോൾ അത് പിന്നെ അതുമല്ല അത് മെഷീന് കേടുവാണ് അതുകൊണ്ട് നിങ്ങൾ ബോബിനും കേസും നീഡിലും ഒന്നുമില്ലാതെ മെഷീൻ വെറുതെ ചവിട്ടി പ്രാക്ടീസ് ചെയ്യുക അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട രണ്ട് കാര്യങ്ങളായി ഒന്ന് പഴയതാണെങ്കിൽ ഒരു മെഷീൻ വാങ്ങുക രണ്ടാമത് ബോബിനും കേസും നീഡിലും ഒന്നുമില്ലാതെ നിങ്ങൾ മെഷീൻ ഒന്ന് ചവിട്ടി പ്രാക്ടീസ് ചെയ്യുക ഇനി നിങ്ങൾ മെഷീൻ ചവിട്ടി പ്രാക്ടീസ് ചെയ്തു ചിലർക്ക് രണ്ട് ദിവസമൊക്കെ മതിയാവും ചിലർക്ക് ഒരാഴ്ച എടുക്കുന്നവരുണ്ട് ഈ ഒരാഴ്ച എന്ന് ഞാൻ പറഞ്ഞത് എൻ്റെ അടുത്ത് വന്ന് പഠിക്കുന്നവരാട്ടോ അപ്പോൾ അവർ ചിലപ്പോൾ ഒന്നോ രണ്ടോ മണിക്കൂറൊക്കെ ചവിട്ടുള്ളൂ അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ മെഷീൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പം കണ്ടിന്യൂസ് തയ്ക്കുകയാണെങ്കിൽ രണ്ട് ദിവസം കൊണ്ടൊക്കെ മെഷീൻ ചവിട്ടി പ്രാക്ടീസ് ചെയ്യാനായിട്ട് പറ്റും ഇനി ഇതിനിടയ്ക്ക് ഒരു കാര്യം കൂടെ ഓർമ്മിപ്പിക്കട്ടെ നിങ്ങളുടെ വീട്ടിലിപ്പോൾ മെഷീൻ ഉണ്ട് അപ്പോൾ നിങ്ങൾ കണ്ടിന്യൂസ് തയ്ച്ച് രണ്ട് ദിവസം കൊണ്ട് മെഷീൻ പ്രാക്ടീസ് ചെയ്തു അങ്ങനെയൊക്കെ കണ്ടിന്യൂസ് തയ്ക്കുമ്പോൾ തയ്ക്കാതെ തയ്ക്കുന്ന ഒരാൾക്ക് കാലുവേദനയൊക്കെ എടുക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നിങ്ങൾ മെഷീൻ നല്ലതുപോലെ ഓയിലൊക്കെ ഇട്ടിട്ട് വേണം തയ്ക്കാനായിട്ട് കാരണം ടൈറ്റ് ആയിട്ടിരിക്കുന്ന ഒരു കണ്ടീഷനിൽ നിങ്ങൾ തയ്ക്കരുത് അതല്ല കണ്ടിന്യൂസ് തയ്ക്കുമ്പം നിങ്ങൾക്ക് ഒരിക്കലും നമ്മൾ ചെയ്യാത്തൊരു ജോലി ചെയ്യുമ്പോൾ നമുക്കൊരു വേദനകളൊക്കെ വരില്ലേ അപ്പോൾ അതൊക്കെ സാരമില്ല നിങ്ങൾ പഠിക്കണം എന്നുള്ള ആഗ്രഹം മുന്നേ കണ്ടുകൊണ്ട് തന്നെ അങ്ങ് പഠിക്കുക കേട്ടോ ഇനി നിങ്ങൾ അടുത്ത കാര്യം ചെയ്യേണ്ടത് അപ്പം നിങ്ങൾ മെഷീൻ ചവിട്ടി നിങ്ങൾക്ക് തന്നെ തോന്നുവാണ് മെഷീൻ നല്ലതുപോലെ ചവിട്ടാൻ പറ്റി എന്ന് തോന്നുന്ന സമയത്ത് നിങ്ങൾ മെഷീനിൽ നീഡിലിടുക മെഷീനിൽ നീഡിൽ മാത്രം ഇട്ടാൽ മതി ത്രെഡ് ഇടേണ്ട ആവശ്യമില്ല ത്രെഡ് ഇടാതെ നീഡിൽ മാത്രം ഇട്ടിട്ട് ഒരു തുണിയുടെ കഷ്ണം വെച്ചിട്ട് വെറുതെ ചവിട്ടുക നമ്മൾ എങ്ങനെയാണോ മെഷീൻ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചവിട്ടിയത് അതുപോലെ ചവിട്ടുക അപ്പോൾ നിങ്ങൾ തയ്ക്കുന്നത് കറക്റ്റാണെങ്കിൽ തുണി ആ ബാക്കോട്ട് തന്നെ പോകും ഇനി നിങ്ങളുടെ മെഷീൻ്റെ വീല് ഫ്രണ്ടിലേക്കാണ് കറങ്ങുന്നതെങ്കിൽ എന്താന്ന് പറഞ്ഞാൽ തുണി നമ്മളിരിക്കുന്ന സൈഡിലേക്ക് അത് നീങ്ങി വരും ഓക്കെ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ തുണിയുടെ കഷ്ണം വെച്ചിട്ട് വെറുതെ ചവിട്ടി അങ്ങനെ ഒരു ദിവസം പ്രാക്ടീസ് ചെയ്യുക നല്ലതുപോലെ തയ്ക്കാൻ പറ്റുവാണെങ്കിൽ ഒരു ദിവസമൊന്നും വേണ്ട നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്താൽ മതി ഞാനിപ്പോൾ ഒരു ദിവസം ഒന്ന് പറഞ്ഞതേ ഉള്ളൂ അപ്പോൾ ആ രീതിയിലൊന്ന് പ്രാക്ടീസ് ചെയ്യുക ഇനി നൂലൊക്കെ ഇട്ടിട്ട് നിങ്ങൾ ക്ലോത്ത് വെച്ചിട്ട് തയ്ക്കുമ്പോൾ ചില സമയത്ത് സ്റ്റാർട്ടിങ്ങിൽ തയ്യൽ അറിയാൻ വയ്യാത്ത ആളുകൾക്ക് വീണ്ടും ഇതേപോലെ തന്നെ വീല് പുറകോട്ട് കറങ്ങാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ ത്രെഡ് പൊട്ടിപ്പോവും അങ്ങനെ അപ്പോൾ അത് സാരമില്ല നിങ്ങളത് വീണ്ടും നൂല് കോർത്തിട്ട് തയ്ച്ചാൽ മതി ഇനി നിങ്ങൾ തയ്ക്കുമ്പം കണ്ടിന്യൂസ് ആയിട്ട് ഇത് വീണ്ടും ഇങ്ങനെ പൊട്ടിപ്പോയി അത് വീല് പുറകോട്ട് കറങ്ങുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യമേ ചെയ്തതുപോലെ തന്നെ നൂലെല്ലാം മാറ്റിയിട്ട് വെറുതെ തുണി വെച്ചിട്ട് തയ്ക്കുക പിന്നെ നീഡിൽ മാറ്റേണ്ട ആവശ്യമില്ല വെറുതെ തുണി വെച്ചിട്ട് തയ്ക്കുക അങ്ങനെ തയ്ച്ച് തയ്ച്ച് കുറച്ച് ചവിട്ടി നിങ്ങൾക്ക് പ്രാക്ടീസ് ആയെന്ന് തോന്നുമ്പോൾ നിങ്ങൾ വീണ്ടും ത്രെഡ് ഇട്ടിട്ട് നേരത്തെ പോലെ തയ്ക്കുക അങ്ങനെ ചവിട്ടി ചവിട്ടി നിങ്ങൾ മെഷീൻ പ്രാക്ടീസ് ചെയ്ത് എടുക്കണം
ഇതാണ് സെക്കൻഡ് ഡേയിലെ ക്ലാസ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ എന്തിനാണ് മിഷൻ ചവിട്ടുന്നതിനെക്കുറിച്ച് മാത്രം ഒരു വീഡിയോ ഇട്ടിരിക്കുന്നത് എന്നുള്ളത്. അത് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ ആയിട്ട് തന്നെ ഈ കാര്യം ഓർമ്മിപ്പിച്ചിരിക്കുന്നത്. കുറേ ആളുകൾ എൻ്റെ അടുത്ത് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആ പഠിച്ച ആളുകളുടെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഞാൻ ഈ കാര്യം നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. നിങ്ങൾ നല്ലതുപോലെ മിഷൻ ചവിട്ടി പ്രാക്ടീസ് ചെയ്യുക ഞാൻ ഈ പറഞ്ഞ രീതിയിൽ. അപ്പോൾ നാളത്തെ ക്ലാസ്സിൽ നമുക്ക് സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ എന്നെ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വളരെയധികം ആവശ്യമാണ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.